പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാഫിസ് സയ്യിദ് നേതൃത്വം നൽകുന്ന ജമാ ഉദ്ദവ അതിൻ്റെ ചാരിറ്റി വിങ്ങായ ഫലാ ഇ ഇൻസാനിയത് ഫൗണ്ടേഷൻ, അതായത് JUD എന്ന ചുരുക്കപ്പേർ അറിയപ്പെടുന്ന ജമാ ഉദ്ദവയും ഒപ്പം തന്നെ FIF എന്ന ചുരുക്കപ്പേർ അറിയപ്പെടുന്ന അതിൻ്റെ ചാരിറ്റി വിഭാഗമായ ഫലാ ഇ ഇൻസാനിയത്തിനെയും പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അധ്യക്ഷനായ പാകിസ്ഥാൻ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റിയാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയത്. കാരണം ഈ രണ്ട് സംഘടനകളെയും നിരോധിക്കാനുള്ള ആഗോളതലത്തിൽ പാകിസ്ഥാനുമേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പാകിസ്ഥാൻ്റെ ഈ നടപടി. കഴിഞ്ഞയാഴ്ചയാണ് ഈ ഒരു നിരോധനം പാകിസ്ഥാൻ ഏർപ്പെടുത്തിയത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ രണ്ട് സംഘടനകളുടെ നേതൃത്വം നൽകുന്ന ഹാഫിസ് സയ്യിദിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മുംബൈ ഭീകര ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഹാഫിസ് സയ്യിദ്. ഹാഫിസ് സയ്യിദ് ഇപ്പോൾ ഈ രണ്ട് സംഘടനകളുടെയും നേതാവാണ്. നിലവിൽ ഇപ്പോൾ നിരോധനം വന്നതിന് ശേഷം ഹാഫിസ് സയ്യിദ് ചെയ്ത മറ്റൊരു തന്ത്രം ഈ രണ്ട് സംഘടനകളുടെയും പേര് മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഹാഫിസ് സയ്യിദ് ജമാഅത്ത് ഉദ്വയ്ക്ക് പകരം അൽ മദീന എന്ന പേരിലാണ് തൻ്റെ സംഘടനയെ കെട്ടിപ്പടുക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ചാരിറ്റി വിങ്ങായ ഫലാ ഇ ഇൻസാനിയത് ഫൗണ്ടേഷന് പകരം ആസിർ ഫൗണ്ടേഷൻ എന്ന പേര് നൽകി അതിനെ മാറ്റിയെടുത്തു. ഫലത്തിൽ രണ്ട് സംഘടനകളും ഒന്നാണ്. നിരോധനം വന്നതോടെ പുതിയ പേര് മാറ്റി ആ രണ്ട് സംഘടനകളെയും പഴയ പ്രവർത്തനങ്ങൾക്ക് തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. ഇസ്ലാമിക ഭീകരവാദം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് സംഘടനകളുടെയും നിലപാട്. അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. UN അടക്കം അമേരിക്കയടക്കം നിരോധിച്ച സംഘടനയാണ് ഇവ. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും തേടുന്ന ആഗോള ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ഇന്ത്യ ഇയാളുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ഹാഫിസ് സയ്യിദിൻ്റെ ആസ്ഥാനം പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയാണ് അയാൾ പ്രവർത്തിച്ചിരുന്നത്. അയാളുടെ ഈ രണ്ട് സംഘടനകളിൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാൻ നിരോധിക്കാൻ തുനിയുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ രണ്ട് സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ പുതിയ പേരിൽ ഹാഫിസ് സയ്യിദ് പൊങ്ങിയിരിക്കുകയാണ്. സംഘടനകൾ അതുതന്നെ, രണ്ട് സംഘടനകളും അതുതന്നെ, ചാരിറ്റി വിങ്ങും ഒപ്പം തന്നെ തീവ്രവാദ സംഘടനയും ഒന്നു തന്നെ. പക്ഷേ അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് പുതിയ പേരുമായി ഇപ്പോൾ ഹാഫിസ് സയ്യിദ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചിരിപ്പിക്കുന്നു. കാരണം നിരോധനം വന്നതോടുകൂടി ഹാഫിസ് സയ്യിദിനെ പിടികൂടാൻ പാകിസ്ഥാൻ സേനയെങ്കിലും തയ്യാറാകും എന്നുള്ള നിലപാടായിരുന്നു ലോകരാഷ്ട്രങ്ങളിൽ ചിലരെങ്കിലും കരുതിയിരുന്നത്. ഇന്ത്യയടക്കം അങ്ങനെ കരുതിയിരുന്നു. കാരണം ഇയാൾക്ക് മേലുള്ള നിയന്ത്രണം പാകിസ്ഥാൻ എടുത്തു കളഞ്ഞതോടെ ഇയാളെ വേഗത്തിൽ ഏതെങ്കിലും തരത്തിൽ പിടികൂടാൻ കഴിയുമെന്നുള്ള നിലപാടിലായിരുന്നു ലോകരാഷ്ട്രങ്ങൾ. എന്നാൽ ഇപ്പോൾ അതിന് കഴിയാതെ അത്തരം സാധ്യത അടച്ചുകൊണ്ടാണ് അയാൾ തൻ്റെ പഴയ രണ്ട് സംഘടനകൾക്കും പുതിയ പേരുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അയാൾ അവിടെ സുരക്ഷിതനാണ്, പാകിസ്ഥാനിൽ സുരക്ഷിതനാണ്. പഴയതുപോലെ തന്നെ ആഗോള വ്യാപകമായി അയാൾ തീവ്രവാദം കയറ്റി അയക്കുന്നു. ഒപ്പം തന്നെ പുതിയ തീവ്രവാദികളെ അയാൾ വളർത്തിയെടുക്കുന്നു. പഴയ തൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഹാഫിസ് സയ്യിദ് ഇതുവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ട് നിരോധിച്ച രണ്ട് സംഘടനകൾക്ക് പകരം പുതിയ പേരുമായി അയാൾ വീണ്ടും രംഗത്ത് വന്നത്.